ഹലോ, എം കെ എൻ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ അകത്തുനിന്ന് ഞാൻ തുടങ്ങാം. എംബ്രോയിഡറി. അപ്പോൾ എംബ്രോയിഡറിയുടെ ഫസ്റ്റ് പാർട്ടിൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ബേസിക് സ്റ്റിച്ചുകൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ആ സ്റ്റിച്ചുകൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂചി നല്ല ഹോളുള്ള സൂചി വേണമെന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? എംബ്രോയിഡറിക്ക് നല്ല ഹോളുള്ള സൂചിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ തിന്നായിട്ടുള്ള സൂചിയാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഞാനതിൽ രണ്ട് മൂന്ന് ലൈൻസ് വരയ്ക്കട്ടെ. ഞാനിപ്പോൾ ഇതിൽ നാല് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സൂചിയിൽ നൂല് കുറച്ച് തുടങ്ങാം. രണ്ടോ മൂന്നോ ഇഴകളിൽ തുന്നാം. അപ്പോഴാണ് ആ സ്റ്റിച്ചിന് കൂടുതൽ ഭംഗി കിട്ടുക. അപ്പം ഞാനിപ്പോൾ ഇതിൽ മൂന്ന് ഇഴകളാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ കെട്ടിടുന്ന സമയത്ത് ഞാൻ താഴെയല്ല, ഞാൻ മുകളിലാണ് കെട്ടിടാറ്. മുകളിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഇത്രയും ഭാഗം നൂല് വിട്ടതിന് ശേഷം വീണ്ടും അതിലൂടെ തന്നെ ഒന്ന് കുത്തിയെടുക്കുക. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കെട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം. ഈ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിന്റെ പേര് റണ്ണിങ് എന്നാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോ ആദ്യം തന്നെ ഈ കെട്ടിന്റെ ഭാഗത്ത് വീണ സ്റ്റിച്ച് നമുക്ക് നോക്കണ്ട. ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരേ ഗ്യാപ്പില് താഴെയും മുകളിലും ഈ ഒരു സ്റ്റിച്ചിന്റെ പ്രത്യേകതയാണ് ഇതിലുള്ളത്. ഒരു സ്റ്റിച്ച് വീഴുമ്പോൾ അതിന്റെ രണ്ട് സൈഡിലും അതേ ഗ്യാപ്പില് സ്റ്റിച്ച് ഇല്ലാത്തൊരവസ്ഥ, അതാണ് ഈ ഒരു സ്റ്റിച്ചിന്റെ പ്രത്യേകത. ഈ ഒരു സ്റ്റിച്ചിന്റെ പേര് റണ്ണിങ്. അപ്പോൾ ഇത് തന്നെയാണ്, ഇത് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ചെയ്തു പോവാം. ഇതൊരു ഡിസൈനിലേക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് നൂലുകളുടെ നിറങ്ങൾ മാത്രം മാറ്റിക്കൊടുത്ത് ഇതേ സ്റ്റിച്ചിൽ ചെയ്തു പോവാം. നമ്മൾ ഈ ഇതുപോലെ കെട്ടിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ കെട്ട് നമ്മളൊരു ആദ്യത്തെ സ്റ്റിച്ചായിട്ട് മാറ്റി ചെയ്യാം. ഇതുപോലെ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ ഈ ഇഴ നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഒരുമിച്ച് ചേരാതെ. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നത്.
ഇതിൻ്റെ നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നൂലെടുത്തിട്ട് പുറത്തേക്ക് കുത്തി അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ഈ റണ്ണിങ് സ്റ്റിച്ചിലെ വേരിയേഷനുകൾ പരിചയപ്പെടാം. അപ്പോൾ ഇനി ഈ നാല് വരിയിലും കൂടെ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേരിയേഷൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ നാല് വരികൾ തുന്നി വെച്ചിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം റെഡ് കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെഡ് കളറിലുള്ള വേരിയേഷൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറ് നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് നോട്ടിട്ട് തുടങ്ങാം, കാരണം ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇനി പച്ച കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ കാണും. അപ്പോൾ നമുക്ക് ഒരു നോട്ടിട്ടിട്ട് ഇതുപോലൊരു നോട്ടിട്ടതിന് ശേഷം താഴേന്ന് കുത്തി തുടങ്ങാം. ഇതാ ഒരു ചെറിയ നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നോട്ടിട്ടിട്ടുണ്ട്. ഇനി ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഞാൻ കുത്തിയിട്ടുള്ളത്, അതിൽ കുത്തിയിട്ട് ഈ രണ്ടാമത്തെ ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ നീക്കി ഞാൻ എടുത്തു. ഇനി അടുത്തത് ഈ സെയിം ഇതിൽ തന്നെ രണ്ടാമത്തെ ലൂപ്പിലെടുക്കാം. അടുത്തത് ഇത് എടുക്കുന്ന സമയത്ത് താഴേന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കോ ഒരേപോലെ എടുത്തു പോവാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ശരി കാണാൻ പറ്റുന്ന കംപ്ലീറ്റ് കോർത്തെടുക്കാം. കയറു പിരിയുടെ ആ ഒരു മോഡലിലാണ് ഇപ്പൊ ഇത് കാണുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് റണ്ണിങ്ങിന്റെ ഒരു വേരിയേഷൻ ആണ്. ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണിത്. നമ്മൾ റണ്ണിങ് ചെയ്തെടുത്ത അതേ രീതിയിൽ നൂല് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ബീഡ് ആ നൂലിൽ കോർത്തെടുക്കുക, അതിനുശേഷം വീണ്ടും താഴേക്ക് കുത്തിയിറക്കുക. റണ്ണിങ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെ ഇടയിൽ ഒരു ബീഡ് കോർത്ത് കൊടുക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം റണ്ണിങ് കൊടുത്തതിന് ശേഷം അതിന് നടുവിലായിട്ടാണ് ഞാനിതുപോലെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെറുതെ റണ്ണിങ്ങിൻ്റെ കൂടെ ബീഡ്സ് വെച്ച് മാത്രം ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു വേരിയേഷനാണ് ബീഡ് വെച്ചിട്ട് അല്ലെങ്കിൽ സീക്വൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് വേരിയേഷൻസ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വേരിയേഷനിൽ ഞാൻ ഈ രണ്ട് ലൈനും എടുക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ റെഡ് കളറാണ് കോമ്പിനേഷൻ എടുക്കുന്നത്. താഴെ നമുക്ക് നോട്ടിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം ഈ മുകളിലത്തെ വരിയിൽ നിന്ന് നടുവിൽ കുത്തി തുടങ്ങി, ഇങ്ങനെ തുടങ്ങി രണ്ടാമത്തേതിലേക്ക്. രണ്ടാമത്തേതിലേക്ക് കുത്തി ഇതിൻ്റെ മുകളിൽ ആ രണ്ടാമത്തത് വിട്ട് മൂന്നാമത്തേതിലേക്ക് കുത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരെണ്ണം വിട്ട് ഇതിൽ കുത്തി. അതൊക്കെ താഴെ നിന്ന് മുകളിലേക്കാണ് കുത്തിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്തു വരുന്ന ഈ ഒരു സ്റ്റിച്ച് തന്നെ താഴെയും മുകളിലുമായിട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എൻഡ് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയതുപോലെ താഴെ താഴെയാണോ മുകളിലാണോ ഇത് അവസാനിക്കുന്നത് അവിടെ താഴെ കെട്ടിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ അവസാനം ചെയ്യുന്നത് പോലെ അവസാനത്തെ ആ രണ്ട് റണ്ണിങ് സ്റ്റിച്ചുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നേരെ റിവേഴ്സ് ചെയ്ത് വരിക. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു സിക്സ് ആഗ് ഡിസൈനിലാണ് കിട്ടിയതെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ക്രോസ് ഡിസൈനിലാണ് അത് കിട്ടുന്നത്. അപ്പോൾ സിക്സ് ആഗ് ഡിസൈനിൽ വേണമെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാം, അതല്ല ക്രോസ് ഡിസൈനിലാണ് വേണ്ടതെങ്കിൽ ഈ റിവേഴ്സ് വരുന്ന ആ രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അല്ലെങ്കിൽ ഏതാണോ ഭംഗിയായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഇനി ഈ ക്രോസ് വരുന്ന ഡിസൈനിൻ്റെ ഇടയിലെല്ലാം ഓരോ സ്റ്റോൺസ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്റ്റിച്ച് തുടങ്ങിയെടുത്തും അവസാനിച്ചെടുത്തും ഉള്ള വ്യത്യാസം, ഈ സ്റ്റിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ കുത്തി എവിടെയാണോ അവസാനിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ഈ സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഈ
This stitch is cross ചെയ്തു തുടങ്ങിയ ഭാഗത്തെ ഇനി ഇവിടെ കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് റണ്ണിംഗ് സ്റ്റിച്ച് ആയിരുന്നു അതില് തന്നെ നമ്മൾ മൂന്ന് വേരിയേഷനുകൾ പഠിച്ചു കഴിഞ്ഞു ഇതുപോലെയുള്ള വ്യത്യസ്തമായ സ്റ്റിച്ചുകളും വേരിയേഷനുകളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക